മറ്റൊരു വാർത്തയിലേക്ക്. പയ്യന്നൂരിൽ സുനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭർതൃഗ്രഹത്തിൽ നിൽക്കാനാവില്ലെന്ന് സുനീഷ ഭർത്താവിനോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. സുനീഷയുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് ഭർത്താവ് വിജീഷ് മറുപടി പറയുന്നുണ്ട്. കേസിൽ പയ്യന്നൂർ പോലീസ് ഇന്ന് കൂടുതൽ ആളുകളുടെ മൊഴി എടുക്കുകയും ചെയ്യും. ഇനി ആരുന്ന് പറയുന്നില്ലേ, കല്ലണ ആക്കണങ്ങളും പറയുന്നില്ല, ഞാൻ കേട്ടിരുന്നു. എന്തിനാ വെറുതെ ഈ പ്രശ്നം ജീവിക്കാൻ കഴിയൂല. എനിക്ക് നിന്റെ വീട്ടുകാരെങ്കിലും ഉണ്ട്, എനിക്കതില്ല. ഇപ്പൊ ഇവരെ ഞാൻ ഇതാക്കിയത് പിന്നെ കേട്ടിയാവൂല. ആ എന്റെ വീട്ടിലേക്ക് പോകുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ എനിക്ക് വേണ്ടൊരു എമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്ന ഒരാളല്ലേ വേണ്ടത്. എന്ത് ചെയ്യാടുന്ന് ഇതുപോലെ കലമ്പാഞ്ഞ് തല്ലാൻ ആക്കാനാ? നീയെന്നിപ്പം പറഞ്ഞു നിന്റെ പേടിപ്പിക്കൽ ഇതാക്കണമെന്ന് എന്റെ അർത്ഥം നടക്കൂലേ. അപ്പൊ ഇനി ആവശ്യത്തിൽ കൂടുതൽ ചെയ്യാനല്ലേ പോലും. ദീപക് മലയമ്മ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, ഇതിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇന്ന് മൊഴിയെടുക്കുന്നുണ്ട് ഈ ഭർതൃ വീട്ടുകാരുടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ഈ വിഷയത്തിൽ? വിജയകുമാർ, ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുനീഷയുടെ അമ്മ ഒരു പരാതി പയ്യന്നൂർ പോലീസിൽ നൽകുന്നത്. 6-ാം തീയതി പോലീസ് ഇരു വീട്ടുകാരെയും വിളിച്ചു വരുത്തി പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അവരെ പിന്നീട് തിരിച്ച് പറഞ്ഞയക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനുശേഷമാണ് പോലീസ് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കൃത്യമായ അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ഇന്നലെ തന്നെ സുനീഷയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ വിജീഷിന്റെ, അതായത് സുനീഷയുടെ ഭർത്താവിന്റെ ബന്ധുക്കളുടെ മൊഴി എടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവരുടെ അമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ക്വാറന്റൈനിൽ ആണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ വിജീഷിന്റെ അമ്മ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണുള്ളത്. അതുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ ഒരു പരാതി വന്നു എങ്കിൽ പോലും ആ പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ പോലീസ് സംസാരിച്ചിരുന്നു. അന്ന് സുനീഷ ഈ ഭർത്താവിനൊപ്പം പോകാൻ തന്നെയാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. മറിച്ച് സുനീഷയുടെ വീട്ടിലേക്ക് സുനീഷയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ബന്ധം ഒഴിവാക്കിയതിന് ശേഷം മാത്രം വന്നാൽ മതി എന്നുള്ള നിലപാടാണ് സുനീഷയുടെ വീട്ടുകാർ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനോവിഷമം, എന്ത് മനോവിഷമമാണ് മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ശരീരത്തിലൊന്നും തന്നെ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായതിൻ്റെയോ മർദ്ദനമേറ്റതിൻ്റെയോ ഒന്നും പാടുകൾ സുനീഷയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം ഈ സുനീഷയ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ സുനീഷയുടെ വീട്ടുകാർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മനോവിഷമം സുനീഷയ്ക്കുണ്ടായിരുന്നു. നേരത്തെയും ചില ആത്മഹത്യാ പ്രവണതകൾ സുനീഷ കാണിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവ് വിജീഷിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.